BJP Samstana Vice President AP Abdullah KUTTY'S രചിച്ച ദേശീയ മുസ്ലിം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഹോട്ടൽ വുഡീസിൽ നടന്ന ചടങ്ങിൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനിലൂടെ പ്രകാശനകർമ്മം നിർവഹിച്ചു. അധികാര രാഷ്ട്രീയവും ജനകീയ രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് AP അബ്ദുള്ള കുട്ടി എന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് ആ രംഗത്ത് അംഗീകാരം ജനങ്ങളും നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും നൽകിയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം, ഞാൻ പറയുന്നു, രാഷ്ട്രീയം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അധികാര രാഷ്ട്രീയം, പവർ പൊളിറ്റിക്സ്. ഈ പവർ പൊളിറ്റിക്സിൻ്റെ മുകളിൽ പീപ്പിൾസ് പൊളിറ്റിക്സ്, ജനങ്ങളുടെ രാഷ്ട്രീയം, ധർമ്മത്തിൻ്റെ രാഷ്ട്രീയം, ഇതിനെ രണ്ടിനും സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രതിഭയായി ഞാൻ അബ്ദുള്ള കുട്ടിയെ കാണുന്നു. അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയുടെ പ്രയാണം എഴുത്തിൻ്റെ മേഖലയിലും എഴുത്തും വായനയും അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജനൈതിക രംഗത്ത് അതിനൊരു അപവാദമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ചോരത്തിളപ്പിൻ്റെ ആവേശത്തിൽ ഇടതുപക്ഷത്തിൽ ചേർന്ന യുവത്വം ഇപ്പോൾ അതിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജോയ് മാത്യു പറഞ്ഞു. ഇന്ത്യയെ മനസ്സിലാക്കാത്ത ഒരു പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ നിലനിൽപ്പില്ല. ഇതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരാജയപ്പെടാൻ കാരണമെന്നും ജോയ് മാത്യു കൂട്ടിച്ചേർത്തു. കേരളത്തിലും ഈ ചോരത്തിളപ്പിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ചേർന്നവർക്ക് തന്നെ പിന്നീട് കാണുന്നത് അതിൽ നിന്ന് മടങ്ങിപ്പോകുകയാണ്. കാരണം അതിന് പ്രധാന പ്രശ്നം ഈ ദേശീയ മുസ്ലിം എന്ന പുസ്തകത്തിൽ അബ്ദുള്ള കുട്ടി ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സങ്കല്പം, മൗലാനാ ആസാദ് മുമ്പോട്ട് വെച്ചിട്ടുള്ളതിന്റെ തുടർച്ചയായിട്ട് അബ്ദുള്ള കുട്ടി മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം, ഇന്ത്യയെ മനസ്സിലാക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യയെ നിലനിൽക്കില്ല. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന മാനവികമായ സങ്കല്പത്തിനും പറ്റിയ പരാജയം. ഇന്ത്യയിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ അകന്നു പോകുന്നു? കാരണം മറ്റൊരു രാജ്യത്ത് മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ പ്രത്യേക അതിൻ്റെതായ ഒരു ശാസ്ത്രീയ അടിത്തറയും രൂപപ്പെടുത്തിയ ഒരു വിശ്വാസം, ഒരു രാഷ്ട്രീയ വിശ്വാസത്തെ അതേപോലെ പറിച്ചു നടന്നു, അതിനോട് വലിയതിലുള്ള ഒരു പ്രയാസം. കേരള ഭാരതത്തിലെ സംസ്കാരം, അതിലെ ജാതി വൈവിധ്യങ്ങൾ, വൈവിധ്യങ്ങൾ, സാംസ്കാരിക തനിമകൾ, സാംസ്കാരിക വൈവിധ്യങ്ങൾ, ഭാഷാപരമായ വ്യത്യാസങ്ങൾ, അതിർത്തിപരമായ പ്രശ്നങ്ങൾ, വിശ്വാസപരമായ വൈവിധ്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാതെ പ്രത്യേകിച്ച് ചാതുർവർണ്ണം പോലെയുള്ള ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ വിഭജനത്തിൻ്റെതായ ഒരു സംസ്കാരം നിലനിന്നിരുന്ന ഒരു ഭാഗം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാതെ ഒടുങ്ങനെ ഇതാ തൊഴിലാളിത്തം വന്നു, വ്യവസായ വിപ്ലവം വന്നു, അതിലൂടെ ഫാക്ടറികൾ പോലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കൃഷിയുടെ കാര്യത്തിൽ പിന്നീട് നമുക്ക് വ്യക്തമായതാണ്, തൊഴിലാളികൾക്കും വിപ്ലവം നടത്തും എന്ന് പറയുന്നു. തൊഴിലാളികൾക്കും ആയി കഴിഞ്ഞതിന് മുമ്പ് തന്നെ അവിടെ വിപ്ലവം നടത്തുന്നു, പിന്നീട് വ്യവസായശാലകൾ ഉണ്ടാവും. അതൊക്കെ തന്നെ ഈ തെറ്റായ ഒരു വിശ്വാസ പ്രമാണം തെറ്റായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദുരന്തത്തിന് കാരണമായി മാറിയത്. എന്നാലോ അതിൽ നിന്നും പൊട്ടിമുളച്ച് പുതിയൊരു മുതലാളി കൂട്ടമുണ്ട്. ആ ഒരു മുതലാളി കൂട്ടത്തിന്റെ സ്വർണ ഇടനാഴികളാണ് ഇന്ന് കേരളം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളെ സ്വാഗതം ചെയ്യുന്ന അബ്ദുള്ള കുട്ടി ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള നേതാവാണെന്ന് അദ്ദേഹം പറഞ്ഞു. RSS പ്രാന്ത കാര്യവാഹക് ഗോപാലൻകുട്ടി മാസ്റ്റർ, വിദ്യാനികേതൻ അധ്യക്ഷ പ്രൊഫസർ സുമതി ഹരിദാസ്, സിനിമാ സംവിധായകൻ അലി അക്ബർ, ഇന്ത്യ ബുക്സ് മാനേജർ TK സുധാകരൻ, ന്യൂനപക്ഷ മോർച്ച നേതാവ് മജീദ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട്ടെ ഇന്ത്യ ബുക്സാണ് പ്രസാധകർ. ഇ ന്യൂസ് കോഴിക്കോട്.